ഹലോ, ഹായ് ഫ്രണ്ട്സ്. ഓപ്പൺ ടോക്കിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്, കാരണം രണ്ട് എനർജറ്റിക് പേഴ്സൺസിനെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ഓപ്പൺ ടോക്ക് അല്ലേ, അതുപോലെ തന്നെ ഓപ്പണായിട്ട് ടോക്ക് ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിനൊരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. എല്ലാ വീട്ടമ്മമാർക്കും ഇവർ സുപരിചിതരാണ്. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടം തോന്നുന്ന രണ്ട് മുഖങ്ങൾ ഒന്ന് കണ്ടാലോ ആരാണ്. ഹായ്. രണ്ടുപേരെ കാണുമ്പോ ഭയങ്കര സുന്ദരിമാരായിട്ട് ഇരിക്കുന്നു എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് നിങ്ങള് വെറുതെ അല്ല ഭാര്യ അല്ലെ, ആ ഒരു പ്രോഗ്രാമിന്റെ ടൈറ്റിലൂടെ തന്നെ നമുക്കിത് തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം വെറുതെ അല്ല ഭാര്യമാര് എന്ന് തെളിയിച്ചു കൊടുത്ത രണ്ട് സ്ത്രീ രത്നങ്ങളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഞങ്ങളല്ല തെളിയിച്ചതെന്ന് തോന്നുന്നു കേട്ടോ. അതെന്താ അല്ല, ആ ഷോയുടെ ഒരു സ്വഭാവമായിരുന്നു. അതിനകത്ത് എല്ലാവരും തെളിയിച്ച ആൾക്കാരാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷേ നമ്മളൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു, അതിലെ കുറച്ചുപേര് മാത്രം ശ്രദ്ധിക്കപ്പെടുന്നു, കുറച്ചുപേര് വഴിക്ക് വെച്ച് കൊഴിഞ്ഞു പോകുന്നു അല്ലേ. ഇപ്പോൾ അതിനകത്ത് ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നു മഞ്ജുവീശിക്കാണ് കൂടുതലും അതിനകത്ത് ഒരു എക്സ്പോഷർ കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ആ ഷോയുടെ ഒരു സ്ഥിരം വ്യൂവർ ആയിരുന്നു. ഒരുപാട് ഒരുപാട് പേര് വിമർശിച്ചപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജയേഷി. കാരണം ആ ഒരു സംസാരത്തിലെ നിഷ്കളങ്കത അല്ലെങ്കിൽ ആ ഒരു ചിരിയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. വെറുതെ ഇരുത്തിക്കൊണ്ട് പൊക്കുന്നല്ല കേട്ടോ. ആയിക്കോട്ടെ. അപ്പോ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു, അതിനുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും ഇഷ്ടമായിരുന്നു. മഞ്ജുവിന് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കും ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായിരിക്കും എന്നറിയോ, ഇപ്പൊ വെറുതെ അല്ല ഭാര്യ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും തന്നെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആവശ്യക്കാരി ഞാനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തപ്പെട്ടതെന്ന് തോന്നുന്നു. എല്ലാ മറ്റുള്ളവർക്ക് ആർക്കും അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഫിനാൻഷ്യലിയൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തൊരു ആളാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ അവസരങ്ങൾ എല്ലാവർക്കും വന്നിട്ടും പലരും അത് ചൂസ് ചെയ്യാതിരുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ടിട്ടാണ്, അല്ലാതെ ആർക്കും വരാഞ്ഞിട്ടോ അങ്ങനെ അല്ല. ഒരു കഴിവും കൂടി വേണം, ഞാനത് വിശ്വസിക്കുന്നത്. കാരണം മഞ്ജു എന്നുള്ളൊരു വ്യക്തി ഈ വെറുതല ഭാര്യയിൽ വരുന്നതിന് മുമ്പ് ഒരു ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്. ആണോ? അതിന് മുന്നേ ഒരു ഫിലിം ചെയ്തിരുന്നോ? അത് ഏത് മൂവി ആയിരുന്നു? അത് ചക്രം എന്ന് പറഞ്ഞ സിനിമയാ. ആ ചക്രം നമ്മുടെ ലോഹിത സാറിന്റെ. പൃഥ്വിരാജൊക്കെ അഭിനയിച്ചിരുന്ന മൂവി അല്ലേ? വില്ലന്റെ പേരായിരുന്നു അന്ന്. ഓ വെരി ഗുഡ്. ആശ്ശേരി. അപ്പൊ തുടക്കമേ ഒരു കലാകാരിൽ നിന്നാണ് ഈ ഒരു വലിയ ഒരു എങ്ങനെയോ സംഭവിച്ചു പോയതാ. ഇതിലൊക്കെ ഒരു പിച്ച് ഇല്ല, ഉള്ളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ ഇത്രം നിങ്ങൾ അന്ന് മുതൽ നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നോ? അന്ന് അതാണ് ഫസ്റ്റ് ഓഡിഷൻ ആണ്. ഓഡിഷന് വരുമ്പോ ആദ്യത്തെ ഓഡിഷൻ ഫസ്റ്റത്തെ ഓഡിഷന് വരുമ്പോ തന്നെ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു ഒരു വൈബ് കിട്ടി. അപ്പോഴേ മനസ്സിലായി ഇതിനൊക്കെ താല്പര്യമുള്ള കക്ഷികളാണ്. അപ്പൊ തുടങ്ങി ഞങ്ങൾ ഫാമിലി ഭയങ്കര കൂട്ടാണ്. പിന്നെ ഫാമിലിയിലുപരി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ചൊരു ചെറിയ എന്തൊക്കെയോ ഒരു സിമിലാരിറ്റീസ്, അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ഒന്നാണ്, ഒരുപോലെയാണ്. പിന്നെ ഇത് നോ എന്ന് പറയുമ്പോ അത് ചെയ്യണ്ടടി, നമുക്ക് ആ സംഭവം വിട്ടേക്കാം എന്ന് പറയുമ്പോ എനിക്കത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടെയും എനിക്ക് അതിലൊരു വിഷമവും ഇല്ല. അവള് പറഞ്ഞല്ലോ അത് വിട്ടേക്കാം എന്നുള്ളൊരു എനിക്ക് ഒരു ഒരു തരി ഒരു പെർസെന്റേജ് വിഷമം ഇല്ലാതെ ഞാനത് വേണ്ടിയിരുന്നു. അതെ അതെ. ഇപ്പൊ നിങ്ങളെ വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ബ്ലാക്കീസ്, ബ്ലാക്കീസ് വ്ലോഗ്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോ രണ്ട് മാസമായിട്ടുള്ളത് തുടങ്ങിയിട്ട് 100,000+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, വ്യൂവേഴ്സ് അതിനേറെ കൂടിയിട്ടുണ്ട് അല്ലെ. ഒരുപാട് 50,00,000 ടോട്ടൽ ഇതിന്റെ 50,00,000 വ്യൂവേഴ്സ്. ബ്ലാക്കീസ് വ്ലോഗ്, അതെ, പേരിൽ തന്നെ ഒരു പുതുമയുണ്ട് അല്ലേ. ബ്ലാക്കീസ് എന്ന ആരാണ് ആ ഒരു പേര് സജസ്റ്റ് ചെയ്തത്? ബ്ലാക്കീസ് എന്നുള്ള പേര് വന്നതിന് മുൻപ് പേര് രണ്ടാമതാണ് വന്നത്. തുടക്കത്തിനൊരു ചെറിയ കഥയുണ്ട്. ഞങ്ങൾ അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു അമൃത ടിവിയിൽ. അപ്പോൾ ആ പ്രോഗ്രാമിൽ എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ കാണിക്കണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവളുമാരെ തന്നെ വിളിച്ച് ഓ പഴയ സൗഹൃദം പൊടുത്തിട്ട് വരാൻ പറഞ്ഞ് കയറി വന്ന്
അപ്പം ഞങ്ങൾ ഉള്ള സ്ഥലം ഞങ്ങൾക്കിടയിൽ ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ചിരിയും വർത്താനമൊക്കെ കണ്ടപ്പോഴത്തേനും അതിൻ്റെ ഡയറക്ടർ രാജേഷ് തലച്ചിറ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേരും കൂടി എന്തെങ്കിലും തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ച്. അപ്പൊ നമ്മള് ആ വശത്തോട്ട് ചിന്തിച്ചിട്ടില്ല, അങ്ങനെ യാത്ര ചെയ്യണം. ബിസിയാണല്ലോ മഞ്ജു, മിക്കപ്പോഴും ഷൂട്ട് ഉണ്ടാകും, അപ്പൊ എനിക്ക് ഇവിടെ കിട്ടാറില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോണിലൂടെ അല്ലാതെ ഇങ്ങനെ നേരിട്ട് വളരെ കുറവാ എനിക്ക് കിട്ടണം. പിന്നെ ഈ ഷൂട്ടില്ലാത്ത ദിവസങ്ങളുടെ വീട്ടിൽ പോയി തണ്ടി തിരിഞ്ഞിരിക്കലല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഇയാള് ഈ രാജേഷ് ഇത് വിടുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും തുടങ്ങൂ എന്തെങ്കിലും തുടങ്ങൂന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് തുടങ്ങാനും വല്ല ഹോട്ടലും തുടങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതല്ല, നിങ്ങൾക്ക് യാത്ര ചെയ്യാനും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വളവളാന്ന് പറയാനൊക്കെ അറിയാലോ, അപ്പോ നിങ്ങളൊരു വ്ളോഗ് തുടങ്ങുക, ഒരു വീഡിയോ ചെയ്യുന്ന അതിനൊക്കെ നമുക്ക് പറ്റുമോ? വ്ളോഗോ ഇതെന്താ സംഭവം അല്ലേ? ആദ്യം ശരിക്കും വ്ളോഗാണോ ബ്ലോഗാണോ ഞാൻ ബ്ലോഗ് ഒന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇയാള് പറഞ്ഞു, അടുത്ത ദിവസം നമുക്ക് അങ്ങ് ഷൂട്ട് ചെയ്യാം, എവിടെയെങ്കിലും നിങ്ങള് രണ്ടുപേരും കൂടി പോണേ എവിടെയാന്ന് വെച്ചാൽ അങ്ങോട്ടൊന്ന് പോകൂ. വളരെ പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ടെക്നിക്കലി ഉള്ള എല്ലാ സപ്പോർട്ടും തരാം, നിങ്ങള് ചെയ്താൽ മതി, നിങ്ങൾ ഈ സംസാരിക്കണൊക്കെ സംസാരിച്ചാൽ മതി. അപ്പൊ വീട്ടില് സുനിച്ചനോടും സാബുവിനോടൊക്കെ ചോദിച്ചപ്പോ അവർക്കും സന്തോഷം. അവര് പറയണത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇതൊന്നും ചെയ്യാമില്ല, വെറുതെ തേരാപാര നടക്കണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങി. അപ്പൊ ഇനിയിപ്പോ ഇനി പേര് എന്തിടുന്ന് ചോദിച്ചപ്പോ എന്തിനിപ്പോ കൂടുതൽ പേര് ബ്ലാക്കീസ് തന്നെ ഇട്ടോ, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. എവിടെ കേട്ടോ, നിറം വെച്ചിട്ടാണ് നിങ്ങൾക്ക് ബ്ലാക്ക് കീസ് എന്ന പേര് ഇട്ടത്? പക്ഷെ നിങ്ങൾ കറുപ്പാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ ഇപ്പൊ. ഒരു ഈ പേര് കേൾക്കുമ്പോ പലരും ആദ്യമൊക്കെ എല്ലാരും കമന്റ് ചെയ്യായിരുന്നു, സഹതാപത്തിന് വേണ്ടിയിട്ടാണോ, ബ്ലാക്ക് മോശമാണോ, എന്തിനാണ് അങ്ങനെ നിങ്ങള്. മോശമല്ലോ സത്യത്തിൽ, അത് തന്നെ പറയാനാണ്. ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ആ പേര് ഇട്ടത്. ഞങ്ങക്ക് ഞങ്ങളുടെ കളർ ടോൺ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇട്ടതാണ്. അല്ലാതെ സഹതാപത്തിന് വേണ്ടിയിട്ടോ ഒന്നിനു വേണ്ടിയിട്ടല്ല. അത് സത്യമാണ്. പണ്ടുള്ളവർ പറയും ഏറ്റവും ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം കാണുന്നത് ബ്ലാക്കിലാണ്, കറുത്ത ആൾക്കാരെ കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടി ആണെന്നുള്ളത് അല്ലെ? നിങ്ങൾ തെളിച്ചു. പക്ഷെ വെളുക്കാൻ വേണ്ടി എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിട്ടൊരു ആണോ? അല്ല, ഇതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണല്ലോ, കാരണം ഇതിന്റെ പേരിൽ ഒരുപാട് അവഗണനകൾ ചിലപ്പോ ഒരുപക്ഷെ നേരിട്ടിട്ടുണ്ടാവും അല്ലെ? ആദ്യകാലങ്ങളിലൊക്കെ നമുക്കൊരു ഇവള് നിന്നെ ഡാൻസ് ബാക്കി എല്ലാരും നല്ല വെളുത്തത്. അപ്പൊ ആ ടൈമില് മേക്കപ്പ് ഇപ്പഴല്ലേ സെയിം കളറാണ് മേക്കപ്പ്, അങ്ങനെയൊന്നുമില്ലല്ലോ. എന്നെ മാറ്റി നിർത്തി, അവര് ടീച്ചേഴ്സ് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ് വേറൊരു വെളുത്ത് കുട്ടീനെടുത്ത് അന്ന് തുടങ്ങി. എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നെ കാണുമ്പോഴാണെങ്കിൽ ഒരാള് പോലും മഞ്ജൊന്നും എടുക്കില്ല, കറുമ്പി കറുമ്പി വിളിക്കുള്ളു. അത് കേൾക്കുമ്പോ എന്തൊരു വിഷമം, ജനങ്ങളുടെ ഹൃദയം കീഴടക്കി കറുമ്പിയായിട്ട് വളർന്നു അല്ലേ? അതെ അതെ. ഈ ഇങ്ങനെ ഒരു ബോഡി ഷേമിംഗ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ ഇല്ല, ഇപ്പൊ ഞങ്ങള് ഷെയ്മിങ് ഷെയ്മിങ് വന്നാലും പോന്ന് പറയും. ശരിക്കും പറഞ്ഞ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞ ഇപ്പം അത് പറയുന്നവൻ അത് അത്രയും അത് ഭയങ്കര തമാശയായിട്ടാണ് അവരത് എടുക്കുന്നത്. ഇപ്പോ വണ്ണം കറുപ്പ് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട്, ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയും ഞാൻ കറുത്തതാണ് ഞാൻ തടിച്ചാണ് എന്നൊക്കെ എനിക്ക് പറയാം. പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് എന്താണ് അത് പറയാനുള്ള യോഗ്യത? ഞാൻ പലപ്പോഴും ഈ കോമഡി ഷോയിലൊക്കെ ഇപ്പോൾ ഒരാള് കറുത്ത് കൊടവയറൊക്കെ ഉള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ കറുപ്പിനെ കുറിച്ചും അയാളുടെ കൊടവയറിനെ കുറിച്ചും അവിടെ ഉണ്ടോ അന്ധകാ കേൾക്കുന്നില്ലല്ലോ, അശരീരിയാണല്ലോ, അയാൾ വെളുത്തതായിരുന്നെങ്കിൽ ആ കോമഡി ഉണ്ടാവില്ലായിരുന്നല്ലോ. അതാണോ യഥാർത്ഥ ഹാസ്യം? അങ്ങനെ പറയരുതല്ലോ. ഒരാളുടെ മൈനസ് അയാളുടെ ബോഡീനെ കുറിച്ചുള്ള അയാൾ അപ്പോഴും ചിരിക്കുമ്പോൾ ഉള്ളിലൊരു വേദന ഉണ്ടാവും, എനിക്ക് വേദന ഉണ്ടാവും, ഞാൻ പറയാറുമില്ല. ഞാൻ സ്ക്രിപ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ തല്ലി പിടിക്കും, അത് പറയേണ്ട, അത് മോശമാണെന്ന് പറയും. അത് മോശം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു നിഷ്കളങ്കമായ കോമഡി എഴുതാൻ അറിയാത്ത ഒരാളാണ് ഇത്തരത്തിൽ കറുപ്പിനെയും ഉന്തിയ പല്ലിനെയും കൊടവയറിനെയും തടിയെയും പൊക്കത്തിനെയും കുറിച്ചൊക്കെ കോമഡി എഴുതുന്നത്. അങ്ങനെ എഴുതാൻ അറിയാൻ പാടില്ലാത്തവൻ കോമഡി പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറി, കാരണം ഇന്ന് കറുപ്പോ വെളുപ്പോ ഒന്നും അല്ല, ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന് പറയുന്നത് അവരുടെ കഴിവാണ് അല്ലെ? ഇന്നും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്നെ ഇപ്പൊ
ഞാൻ കുറെ അയ്യോ വിളികൾ കേട്ടിട്ടുണ്ട് സീരിയസ്ലി. ഇപ്പൊ ഞാനും എന്റെ അമ്മച്ചിയും കൂടി പോവുകയാണെങ്കിൽ അയ്യോ ഇതിപ്പോ അത്ര ദിവസിനെ പോലെ ആയിപ്പോയല്ലോ എന്ന് പറയും. അപ്പൊ എന്റെ പപ്പ മോശക്കാരിയായി, മോശക്കാരനായി, ഞാനും മോശക്കാരനായി. എന്റെ പപ്പ ഇച്ചിട്ട് ഡാർക്കാണ്, എനിക്കത് സന്തോഷല്ലേ. ഈ അയ്യോയാണ് എവിടെ പോയാലും ചേച്ചി ഇച്ചിരി വെളുത്തിട്ടാണ്, മമ്മി അയ്യോ സിമി സിമി ഡാഡിനെ പോലെ. അതെന്തോ ഭീകര തെറ്റായിട്ടാണ്. അപ്പന് അപ്പനെ പോലെ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ കൂടുതൽ അഭിമാനം വേറെ എന്താ വേണ്ടത്? തീർച്ചയായിട്ടും. അപ്പൊ ബോഡി ഷെയ്മിങ് ഇപ്പൊ പുതിയ തലമുറയിലേക്ക് കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനിയും മറണം, ഇനിയും മറണം. ഞാന് എൻ്റെ ഒരു ഭയങ്കര രസമുള്ള കഥയാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങനെ പോവാൻ, പയ്യനാ എന്നെക്കാളൊക്കെ ഒരുപാട് ഉള്ളേ കൊച്ച. അപ്പൊ പറഞ്ഞു, എടാ എന്തായാലും നീ പെണ്ണ് കാണാൻ പോയിട്ട് പറ്റൂല ചേച്ചി. ആ പെണ്ണിനെ ഒന്ന് നിറം കുറവാ, പിന്നെ മുഖൈശ്വരി ഇല്ല. ഞാൻ ചോദിച്ചു, നിനക്ക് ജോലി കിട്ടിയാ? ഇല്ല, പണിയില്ല, വിദ്യാഭ്യാസം ഇല്ല, ഒന്നുമില്ല. അവൻ പറയാണ് പെണ്ണ് നിറവും കുറവാണ്, മുഖൈശ്വര്യം ഇല്ല എന്ന്. അവൻ എന്ത് ചെയ്യണം ഞാൻ? അതുകൊണ്ടിട്ട് കല്യാണം വേണ്ടെന്ന് വെച്ച്. അപ്പൊ അത്തരത്തിലുള്ള സംഗതി, നിറം കുറവാണെന്ന് പറഞ്ഞ് ഇന്നും പെങ്കു, അതായത് എനിക്ക് തോന്നിട്ടുള്ളത് പ്രേമിക്കാൻ നേരത്ത്, ഇപ്പൊ ടിക്ടോക്കില് മറുത്ത കറുത്ത ചുരുണ്ട മുടിയുള്ള മൂക്കുത്തി കുത്തിയ കാമുകി ഉണ്ടായിരുന്നെങ്കിൽ അവളെ നോക്കി ഞാൻ ഇരുന്നേനെ എന്നൊക്കെ പറയാനേ കൊള്ളുള്ളൂ. കല്യാണത്തിന്റെ സമയമാകുമ്പോഴത്തേനും എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് നിങ്ങൾ വരുന്ന സമയത്തും അങ്ങനെ ഒരു കറുപ്പാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നോ? ഷോയിൽ ഇങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ആ ഷോയില് ഏറ്റവും കറുത്തത് ഞാനും മഞ്ജു മാത്രം. എല്ലാരും ഭയങ്കര രസം, ഭയങ്കര വെളുത്താണ് എല്ലാത്തിനും കാണാനായിട്ട്. ഞങ്ങളെ കാണുമ്പോ തന്നെ മേക്കപ്പ് മാൻമാര് വരും, ദേ വന്നല്ലോ നിങ്ങൾക്ക് പൊട്ടിയിട്ട് ഞങ്ങളുടെ കൈ വേദനിക്കുമെന്ന് പറയാം. കോമഡി ആണത്, ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങളുടെ വ്ളോഗിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഇന്ന് വരുന്ന വഴിക്കാണ് ഞാൻ നിങ്ങളുടെ വ്ളോഗ് ശ്രദ്ധിക്കുന്നത്. ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട്. ഓ തീർച്ചയായിട്ടും അപ്പൊ ഈ ബ്ലാക്ക് കീസ് എന്നൊരു വ്ളോഗ് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. നിങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാണെന്നൊരു ഫീൽ അല്ല നമുക്ക് അതിനകത്ത്? ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് ഞങ്ങൾ അതിനകത്തും. ഞങ്ങള് വെറുതെ നടക്കുമ്പോഴേക്കും ഞാനും മഞ്ജു കൂടി അങ്ങനെയാണ് വർത്താനം പറയുന്നത്. അത് തന്നെ ഞങ്ങൾ അതിനകത്ത് പ്രസന്റ് ചെയ്യണുള്ളൂ, വേറെ നമ്മൾ പുറത്തുനിന്ന് ആർട്ടിഫിഷ്യലി ഒന്നും ചെയ്യണില്ല, എല്ലാം നാച്ചുറൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത്ര പെട്ടെന്ന് ജനങ്ങൾക്ക് വിജയം എനിക്ക് തോന്നുന്നത് ഈ രണ്ടു മാസം കൂടി ഇത്രയേറെ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും. ഇതിപ്പോ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയി പോയ പോലെ തോന്നി. ഞങ്ങൾ തമാശക്ക് തുടങ്ങിയ സംഭവങ്ങള്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, കാറിലൊക്കെ വെച്ചാണെന്നുണ്ടെങ്കിൽ ഇവള് ഭയങ്കര എക്സ്പെർട്ട് ആണെന്നാണ് ഇവളുടെ ഒരു ഭാവം. അഹങ്കാരമാണ്, ഇച്ചിരി അഹങ്കാരം. ഞാൻ പറയാം ഇവൾക്ക് ഡ്രൈവിംഗ് അറിയില്ല. വണ്ടി ഉണ്ട്, വണ്ടി സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഡ്രൈവിംഗ് അറിയാൻ പാടില്ല. പഠിപ്പിച്ചു കൊടുത്തൂടെ? സമ്മതിക്കാൻ സമയമില്ല പോലും. കേക്ക് ഇവളെ ഗുരുവാക്കാൻ കൊള്ളൂല. ബ്ലോഗ് എടുത്തോണ്ടിരിക്കയാണ്, ഞാനിങ്ങനെ ക്യാമറ പിടിക്കും. ഇവക്ക് മര്യാദ കസ്റ്റഡി ഇറങ്ങി വിളിച്ചു കൊടുത്താ പോരെ. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, അതൊന്ന്. അതിന്റെ കൂടെ ഇല്ലേ സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുത്ത് നമസ്കാരം, ആരെങ്കിലും സഹിക്കോ? അത് ഞങ്ങൾ വളരെ എന്താ പറയാ, വളരെ റിലാക്സ് ചെയ്തിട്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിലും സംസാരിക്കുന്നെങ്കിൽ. പക്ഷെ ഇനി ഓടിക്കാതെയാണോ? ഇനി നോക്കിയപ്പോ വണ്ടി പാസ് ചെയ്ത് പോകുന്നു. അടുത്തിരിക്കുന്ന ആൾക്ക് മതിയല്ലോ ടെൻഷൻ. അതെങ്ങനെ ഇപ്പുറത്തു നിന്ന് ഞാൻ ബ്രേക്ക് വിട്ടല്ലേ? ഡ്രൈവിംഗ് സ്കൂൾ പോലെ ആയല്ലേ ഇപ്പോ. ഓക്കെ, അപ്പൊ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ വ്ളോഗിൽ നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തു. ഈ രണ്ടു മാസത്തിനോട് തന്നെ ഒരുപാട് യാത്രകൾ അല്ലെ, പല പല സെഗ്മെന്റുകൾ, മീൻസ് എന്താണ്, പല പല രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് നിങ്ങൾ. ഓ അത് ശരി, ആ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫുഡിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, പലരുടെ ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട് അല്ലേ. ഇതെങ്ങനെയാണ് നിങ്ങളത്, പ്രൊഡ്യൂസർ തന്നെയാണോ നിങ്ങളത് പറയുന്നത്, നിങ്ങൾ തന്നെയാണോ തേടി പിടിക്കുന്നത്? ഇത് ഒരു ടീം വർക്കാണ് യഥാർത്ഥത്തിൽ. നമ്മൾ നമ്മുടെ ഇപ്പം
ഈ ബ്ലാക്കീസ് വ്ലോഗ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജേഷ് തലച്ചിറ പറഞ്ഞു നമുക്കൊരു ഇതുണ്ടാക്കാം, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഇട്ടു. ആ ലിങ്ക് വഴി ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് ആളുകൾ ഗ്രൂപ്പിൽ കയറി. അപ്പോൾ ആ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ മിക്കവാറും രാജേഷൊക്കെയാണ് കണ്ടന്റ് തരുന്നത്. അപ്പോൾ എങ്ങാനും നമുക്കൊരു വിഷയദാരിദ്ര്യം ഏറ്റെടുത്ത വന്നിട്ടുണ്ടെങ്കിൽ, അപ്പം നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്തേക്കാണ് പോണത്, ഇവിടെ നമ്മൾ അടുത്താഴ്ച ട്രിവാൻഡ്രത്തേക്കോ അവിടെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ കാസർഗോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോഴേ ഈ ഗ്രൂപ്പിലുള്ള നാലാൾക്കാർ നാല് വഴിക്ക് ഓടിയിട്ട് മലയുടെ മുകളിൽ നിന്നൊക്കെ സെൽഫി വരും. അവിടെ ഇത് ചെയ്യാൻ പറ്റുമോ ചേച്ചി, അത് ചെയ്യാൻ പറ്റുമോ, അവിടെ ഇങ്ങനെ വെങ്കലത്തിന്റെ ഗ്രാം ഉണ്ട് അത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവിടെ ഇന്ന പൂവുണ്ട് അത് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ സെൽഫി എടുത്ത് നമുക്ക് അയച്ചു തരും. ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള അവർക്ക് അവരെ അവരെ സംബന്ധിച്ച് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ അവരോട് വളരെ സ്നേഹം, നമ്മുടെ ഒരു സ്നേഹമാണ് അവരതിനകത്ത് നിർത്തുന്നത്. അപ്പോ അങ്ങനെയാണ് നമുക്ക് കണ്ടന്റുകൾ ഒരുപാട് വരുന്നത്. അങ്ങനെയാണ് അപ്പോ ഇതിങ്ങനെ ഒരു ഒഴുക്കിന് ഇങ്ങനെ എല്ലാവരും ഒരു ഒരു കൂട്ടാണ്, ഒരു കുടുംബം പോലെയാണ് നമുക്ക്. അപ്പൊ അതെ ഒരു എപ്പിസോഡ് കണ്ടാൽ മതി, നമ്മൾ അതിനകത്ത് അഡിക്റ്റ് ആവും എന്നുള്ളതാണ് സത്യം. എനിക്കൊന്നും ആളുകൾ അവർക്ക് ഇപ്പം നമ്മുടെ കൂടെയുള്ളവർക്ക് ആരെങ്കിലും നമ്മളെപ്പറ്റി ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കൊടിയും തോരണെടുത്ത് പോകും. ആരുടെ ഞങ്ങളുടെ ചേച്ചി അത്ര സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിങ്ങനെ ഒരു കുടുംബം എന്നാ പോലീസിൽ പിടിപ്പിക്കാനൊക്കെ പോയി അതിലൊരു ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലാന്ന്. സ്നേഹം കൊണ്ട. അപ്പൊ ഇപ്പോ ഇപ്പൊ ഈ കുടുംബം, ഇപ്പൊ ഞങ്ങളെ ഓഡിയൻസ് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നമ്മുടെ രാജേഷ് തലച്ചിറ ആ ഒരു ക്രൂ, ഇപ്പൊ അത് കുറച്ചും കൂടി വലുതായി. അപ്പൊ അത് നമ്മുടെ പ്രോഗ്രാം കണ്ട് നമ്മളെ ഫേസ്ബുക്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കളേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി വന്നു. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് റൈറ്റ് അവർക്കാണ്. അപ്പോൾ അവർ അവരാണ് നമ്മളെ ആ വിധത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രോഗ്രാം വേറൊരു ചാനലിലും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പുഴുവല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് ചുറ്റും ഇത്രയും. അപ്പോൾ നമ്മൾ എന്താണ് ഇതെന്നും ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങൾ രണ്ട് പേര് എന്താണ് ഏതാണ് വ്ളോഗെന്ന് പോലും തികച്ചും പറയാനറിയാത്ത രണ്ട് മനുഷ്യരാണ്. ഈ ഞങ്ങളെക്കൊണ്ട് ഇത്രയും സാധിച്ചെങ്കിൽ ഞങ്ങളുടെ നൂറിരട്ടി കപ്പാസിറ്റി ഉള്ള അമ്മമാർ വീട്ടിലുണ്ട്. സ്കൂളിലൊക്കെ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് കോളേജിലൊക്കെ പറന്ന് നടന്ന അമ്മമാര് ആ മക്കളെ നോക്കാനുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണ് വയറ് ചാടി അതായി ഇതായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരോടാ പറയണ്ടേന്ന് പറഞ്ഞിട്ട് സമയം വൈകിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ 35-ാമത്തെ വയസ്സിലും 35 എന്ന് കൂടുതല കേട്ടോ. 35 37 പറയണ എനിക്ക് 35 ഞങ്ങൾ ഈ 35-ാമത്തെ വയസ്സില് ഇത് തുടങ്ങിയെങ്കില് വളരെ ഒട്ടും വൈകിട്ടില്ല, ഇവരെല്ലാം പുറത്തു വരണം. അങ്ങനെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഫാമിലി സപ്പോർട്ട് ഭയങ്കര മസ്റ്റാണ്. ചിലപ്പോ രണ്ടു ദിവസമൊക്കെ പോകേണ്ടേ വരുള്ളൂ, ഒരു മാസത്തിൽ എന്നാലും രണ്ടുപേരും എറണാകുളത്താണ് താമസം. എറണാകുളത്ത് ഇത് മാത്രല്ല, ഇത് ഈ ഓരോ സീനും അല്ലെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ കളർ ഫുള്ളും ആ ഒരു ക്യാമറ എന്നൊക്കെ കഴിവ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. വളരെ ഭംഗിയായിട്ട് ഞാനൊരു ആമ്പൽപൂർ ഒരു എപ്പിസോഡാണ് ഞാൻ കണ്ടത്. വളരെ ഭംഗിയായിട്ട് പുള്ളി അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ആരാ എന്റെ ക്യാമറയൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത്? അപ്പൊ എന്താന്ന് വെച്ചാല് സുനിച്ചൻ വരും, സാബു വരും, ഒക്കെ വരും. അപ്പൊ ഇവർക്ക് ഞങ്ങളെല്ലാരും തന്നെയാണ് നിങ്ങളുടെ ക്യാമറ. പറയട്ടെ, സാബു ചേട്ടന് അപ്പൊ തന്നെ കണ്ടുപിടിച്ചു, സാബു ചേട്ടൻ തന്നെ. അതിന് തൊട്ട് മുമ്പ് സാബു ഓപ്പോസിറ്റ് നിക്കണ് വേറൊരു വ്ളോഗില്, ഇത് സുനിച്ചനാണ് ക്യാമറ. ആ ക്യാമറമാൻ ഇപ്പൊ വരും, ഇപ്പൊ ജനിച്ച ക്യാമറമാൻ വരുമോ? സംഭവാണോ? ഇതാണ് ഓ മൈ ഗോഡ്.